അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സർക്കാർ 5 വർഷത്തെ ഭരണം വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിനൊരു എതിര് അഭിപ്രായം കൂടി ഉണ്ട്. എതിരഭിപ്രായം എന്തിനാണ് നമ്മൾ നോക്കുന്നത്? പ്രതിപക്ഷത്തിന്റെ നയം എന്ന് പറയുന്നത് എതിർക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അവർ എതിർത്തുകൊണ്ടിരിക്കും. അപ്പോ സത്യേട്ടാ, ഒരു സംശയമുണ്ട്. എന്താണ്? ഈ പഞ്ചാര എന്ന് പറയുന്നത് എങ്ങനെ പിടുത്തം കിട്ടുന്നില്ല? പഞ്ചാര എന്ന് പറഞ്ഞാൽ എന്തായാലും പിടുത്തം കിട്ടാത്തത് പഞ്ചാര തന്നെ. അതെ, അത് ഇത് എങ്ങനെയാണ് നമ്മളുമായിട്ട് യോജിക്കുന്നത്? അതായത് സർക്കാരിന്റെ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളുടെ മാധുര്യം എന്നുള്ള നിലയ്ക്കാണ് പഞ്ചാര എന്ന് നമ്മൾ പേരിട്ടത്. അണികളിലൊരു സംശയം വന്നു. കുഞ്ചിയമ്മ കഞ്ചു മക്കളാണ്, അഞ്ചാമതി രോമന കുഞ്ചുവാണ്, പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, ആ പഞ്ചാരയാണോ ഇഞ്ചക്കാട് ബെഞ്ചമിൻ പഞ്ചാര കുഞ്ചു എന്നൊരു സംശയം. അതൊക്കെ കാണും. അതൊന്നിപ്പോ നമ്മള് നോക്കണ്ട. നമ്മളിപ്പോ പഞ്ചാര തീരുമാനിച്ചു, അത് നമ്മളങ്ങ് നടപ്പിലാക്കി, അത്രേ ഉള്ളൂ. എന്റെ ഇഞ്ച വന്നതൊരു സംശയം വരുമല്ലോ. അതെ അതെ അതെ. അപ്പോ ഈ പഞ്ചാര യാത്ര നമ്മുടെ പഞ്ചായത്തിൽ എത്തുന്നതോട് കൂടിയിട്ട് ഇതുവരെ ഇല്ലാത്ത ഒരു സ്വീകരണം നമ്മൾ ജാതിക്ക് കൊടുക്കണം. വേണ്ടേ? അപ്പോ സ്വീകരണ കമ്മിറ്റിയുടെ കൺവീനർ ആയിട്ട് സുമേഷേട്ടനെയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ സുമേഷേട്ടൻ മുന്നിൽ നിൽക്കുന്ന ഒരു പരിപാടി ഒരിക്കലും മോശമാവാൻ പാടില്ല. അപ്പൊ നമുക്ക് നാളെ തന്നെ പിരിവ് സ്റ്റാർട്ട് ചെയ്യണം. അയ്യോ, അത് ഈ പിരിവ് കുറച്ച് കൂടുതലാണെന്നുള്ള ഒരു പൊതു ചർച്ച വന്നിട്ടുണ്ട്. കുറേ കാലമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പിരിവ്. അതിനെന്താണ്? നമ്മൾ ആവശ്യം എന്താണെന്നുള്ള ജനത്തിന്റെ അടുത്ത് പറഞ്ഞാൽ മതി, അവര് കൃത്യമായിട്ട് പൈസ അത് നമ്മ പിടിച്ചു വാങ്ങും. അതിനെപ്പറ്റി വിഷമിക്കണ്ട, അതിന്റെ കാര്യം ഞാൻ. അപ്പോ നാളെ തന്നെ നമുക്ക് പിരിവ് തുടങ്ങണം കേട്ടോ. അപ്പൊ നാളെ നേരത്തെ എല്ലാവരും വരണം. പഞ്ചാര യാത്രാ സിന്ദാബാദ്. പഞ്ചാര യാത്ര സിന്ദാബാദ്. അതെന്താണ് നീ അങ്ങനെ സംസാരിക്കണേ? എനിക്ക് അവിടെ വരാൻ താല്പര്യം ഇല്ലാതിരിക്കുമോ? ക്വാറന്റൈൻ കഴിയില്ലേ? ആ, നാളെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവും. ആ, റിസൾട്ട് കിട്ടിയാ ഞാൻ അപ്പോഴങ്ങോട്ട് വരൂലേ. മന്മദോ, മന്മദോ, പാട്ട കാണിക്കണ്ട, അത് മാറ്റി പിടിക്ക്. ഇത് കണ്ടു കഴിഞ്ഞാലേ ചെലപ്പോ 5-ഓ 10-ഓ ഇടും. അടി, ഞാൻ വിളിക്കാൻ തോട്. ആരോ വന്നേക്കും. ഓക്കെ എന്നാ, ഓക്കെ, എല്ലാരോടും അന്വേഷണം പറയട്ടാ. ചിലൊരു മൂർഷാധിപത്യത്തിന്റെ പ്രതീകമാണ്. ആര്? ഈ കണക്കന്നെ. നമസ്കാരം. നമസ്കാരം. എന്താ വരാള് കിട്ടാറായില്ലേ? നാളെ ടെസ്റ്റ് ചെയ്യാൻ പോണുണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ നാളെ പുറത്തിറങ്ങും. പോസിറ്റീവ് ആണെങ്കിൽ അത് തന്നെ ഇരിക്കേണ്ടി വരും. വെറുതെ പറഞ്ഞതാണ്, ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. പിന്നെ നമ്മുടെ യാത്രയുടെ കാര്യം അറിഞ്ഞില്ലേ? എവിടെ? ഗൾഫിലേക്ക് പോവാണോ? ഗൾഫ് പോവാനോ? ഈ നാട് വിട്ട് ആര് ഗൾഫ് പോവാൻ? പിന്നെ നമ്മുടെ യാത്ര പാർട്ടിയുടെ പഞ്ചാര യാത്ര. അത് ഞാൻ അനൗൺസ്മെന്റ് വണ്ടി പോണത് കേട്ടിരുന്നല്ലേ. അഴിമതിയും സ്വജനപക്ഷപാതവും ദുർത്തും കൊണ്ട് സംസ്ഥാനത്തെ കിളച്ചു മറിച്ച കുട്ടിച്ചോറാക്കിയ ഭരണവർഗത്തിന്റെ മേൽ മിന്നൽ പിണർ വഷിച്ചുകൊണ്ട് ശ്രീ മോനിച്ചൻ 30-ൽ നയിക്കുന്ന മിന്നൽ യാത്ര. ഇവന്മാർക്കൊന്നും ഒരു പണിയില്ലാന്ന്, വെറുതെ മയക്കും വെച്ച് കെട്ടി വായ തോന്നിയത് പറഞ്ഞിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക, ഒന്നും പറയാനില്ല ജനങ്ങളോട്. അല്ല, ഇതുപോലെ ഒരു യാത്ര തന്നെ അല്ലേ നിങ്ങൾ നടത്തണേ? ഭരണ നേട്ടങ്ങൾ പുറലോകറിയൻ നമ്മൾ യാത്ര നടത്തുന്നു, ഇതൊന്നും അറിയാതെ കോറന്റെ കയറിയിരിക്കുന്നു. പിന്നെ നമ്മൾ നടത്തുന്ന ഈ പരിപാടിക്ക് ഒരുപാട് ചെലവുകൾ. ഇപ്പൊ അനൗൺസർക്ക് പൈസ കൊടുക്കണം, പിന്നെ വണ്ടിക്ക് വാടക കൊടുക്കണം, അതുപോലെ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത്, പെട്രോളിനൊക്കെ എന്താ വില അറിയാലോ. അപ്പൊ അതിനൊക്കെ ഒരുപാട് ചെലവുകളുണ്ട്. ഇതിനൊന്നും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ഇതൊക്കെ നിങ്ങളെ പോലുള്ള ആളുകളെ കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. സത്യം. അല്ല, ഇത്രയും ത്യാഗം സഹിച്ചൊരു യാത്ര നടത്തേണ്ട കാര്യമുണ്ടോ? വേണം. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണ്ടേ, നമ്മുടെ നാട്ടുകാരെ രക്ഷിക്കണ്ടേ, അതിന് ഈ ഒരു യാത്ര വേണം. സത്യേട്ടാ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലീവിന് വന്നപ്പോ നിങ്ങൾ ഇതുപോലെ എന്നെ വന്ന് കണ്ടു. നിങ്ങൾ പറഞ്ഞതെന്നും വലിയൊരു തുക ഞാൻ പാർട്ടി ഫണ്ടിലേക്ക് തന്നു.
എന്നിട്ട് ആ ജംഗ്ഷനിൽ പണിയണ എന്റെ ബിൽഡിങ്ങിൽ ആദ്യം നിങ്ങളുടെ ആൾക്കാർ എന്നെ കൊടി കൊണ്ടുവന്ന് കുത്തി. അയ്യേ, നിങ്ങൾ നിങ്ങൾ എന്താ വിചാരിച്ചത് മന്മഥൻ? അവൻ നമ്മുടെ പാർട്ടി മെമ്പർ ഒന്നുമല്ല, ഏതോ ഒരു അനുഭാവി, അത്രേ ഉള്ളൂ. അതെ, അന്ന് അറിഞ്ഞ നിമിഷം ഞങ്ങൾ അവനെ പുറത്താക്കിയല്ലോ പാർട്ടിന്ന്. അതിന് മുൻകൈ എടുത്തിട്ടുള്ള ആളാണ് ഉണ്ണി. തൽക്കാലം ഇപ്പൊ എന്റെ കയ്യിൽ പൈസ തരാനൊന്നും ഇല്ല. അയ്യോ, അങ്ങനെ പറയരുത്. അല്ല, ഞാൻ പാർട്ടി ഓഫീസിലേക്ക് എത്തിക്കാം. അപ്പൊ ബാക്കി പരിപാടികൾ നടക്കണ്ടേ? അല്ല, അതിന്റെ പണികളൊക്കെ നടക്കണ്ടേ? പിന്നെന്താ? അല്ല, വേറൊരു കാര്യം പറയാണ്ട്, ഒരു ആറ് മാസം കഴിഞ്ഞാൽ ഞാൻ ഗൾഫെല്ലാം വിടും. ഓ, അത് കഴിഞ്ഞ് നാട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആലോചനയിലാണ്. നമുക്കിതാ ഇപ്രാവശ്യം കൂടെ ഭരണം കിട്ടട്ടെ, നമ്മുടെ സംസ്ഥാനം രാജ്യത്തെ ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് മാറും. ആർക്കും വരാം, എന്തും ചെയ്യാം. ഞാൻ ഈ മന്മഥനോട് പറയാനൊക്കെയായിരുന്നു, ഏതോ ബൂർഷാ മുതലാളിത്ത രാജ്യത്തിന്റെ അടിമയായി പണിയെടുക്കാതെ സ്വന്തം നാട്ടിൽ വന്ന് തെക്ക് വടക്ക് നടന്നോ, ഒരു പ്രശ്നവും ഇല്ല. ശരിയാണ്, ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മക്കളെ കാണാലോ, നാട്ടുകാരെ കണ്ട് ജീവിക്കാലോ, അതല്ലേ അന്തസ്. അതെ അതെ അതെ. അപ്പോ എത്തിക്കാം, പാർട്ടി ഓഫീസിൽ എത്തിക്കാം, അങ്ങോട്ട് എത്തിക്കാം. ഓ, എന്നാ പിന്നെ അങ്ങനെ മതി. നമ്മുടെ ആ ബിൽഡിംഗ് ഒക്കെ എത്രയും പെട്ടെന്ന് കയറണ്ടേ, എന്റെ ഉദ്ഘാടനം പെട്ടെന്ന് നടത്തണ്ടേ? ആ, അതുകൊണ്ട് ഇങ്ങനെ ഉഴപ്പരുത്. എന്നാലും ശരി, തരുന്നതിന്റെ അഡ്വാൻസ് തന്നെ, ബാക്കി പിന്നെ വാങ്ങാം. വേണ്ട, അവിടെ ഓഫീസ് കൊണ്ട് തരുമോ പിന്നെ? ശരി, അപ്പൊ ഈ യാത്ര എവിടെ ചെന്ന് നിൽക്കുവോ? കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക്, കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏതാനും ദിവസങ്ങൾക്കകം യാത്ര ആരംഭിക്കുന്ന വിവരം നാട്ടുകാരെ അറിയിക്കുന്നു. നാട്ടുകാരെ അറിയിക്കട്ടെ, ഇഞ്ചക്കാട് ബെഞ്ചമിൻ നയിക്കുന്ന പഞ്ചാര യാത്ര, ഏതാനും ദിവസങ്ങൾക്കകം തിരുവനന്തപുരത്തേക്ക്, ഇത് INSP ബോർഡ് ആരോട് കൊണ്ടുവച്ചത്? ഈ മോനിച്ച 30 ഏക്കർ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വന്നത് കൊല്ലം കഴിഞ്ഞ ബോർഡല്ലേ? നമ്മൾ വർഷങ്ങളായിട്ട് ബോർഡ് വെക്കുന്ന സ്ഥലം സുമേഷട്ടാ. ഇത് ആരാ ചെയ്തതെന്ന് എനിക്കറിയണ്ട്. അത് എടുത്തു മാറ്റണം, എടുത്തു മാറ്റണം. സത്യം സത്യം പിടി. ഈ ബോർഡ് 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 മാറ്റി ബോർഡ് ബോർഡ് മാറ്റി അവാജി 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 മോനിച്ചം മോടാ, എടുത്തു മാറ്റി. കൊഞ്ഞ ഒന്നും നോക്കണ്ട, ആരോ ഒന്നും ചോദിച്ചു. അത് അങ്ങോട്ട് മാറ്റി, അങ്ങോട്ട് മാറ്റി. തല തിരിച്ചു മറിമായം.